ഹായ്, വെൽക്കം ബാക്ക് ടു ഗ്രീൻ മെഡിവിഷൻ ചാനൽ. ഒരു കുഞ്ഞു കാഴ്ചയാണേ. ഒരു യാത്രക്കിടയിൽ കുറ്റാലത്തു നിന്നിറങ്ങി തിരുനെൽവേലിയിലേക്ക് പോവുകയായിരുന്നു. അപ്പോൾ ആ കുറ്റാലത്ത് ഇറങ്ങിയത് വേറൊന്നും കൊണ്ടല്ല, കുറ്റാലത്തൊരു കഴിഞ്ഞ പ്രാവശ്യം പോയി വന്നതിന് ശേഷം ഒരു വലിയ തീപിടുത്തം ഉണ്ടായി. അപ്പോൾ നമ്മുടെ കുറ്റാലത്തിൽ കയറുന്ന ഭാഗത്ത് മാത്രമേ കടകളുള്ളൂ. കുറ്റാലം വെള്ളച്ചാട്ടത്തിന് നേരെ ഇരിക്കുന്ന കുറേ കടകളുണ്ടായിരുന്നു. ആ കടകളെല്ലാം പൂർണ്ണമായി കത്തിപ്പോയി. അത് 36 കടകളുണ്ടായിരുന്നു. അങ്ങനെ കുറ്റാലത്തെ വലിയൊരു കച്ചവടം ഇല്ലാതായി. കൂടാതെ കുറ്റാലത്തിൽ കുറച്ച് വെള്ളമൊക്കെ വരുമ്പോഴാണ് തമിഴ്നാട്ടുകാർ കുറച്ച് കാശൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അങ്ങനെ പാവപ്പെട്ട കുറേ കച്ചവടക്കാരെ കടയൊക്കെ പോയി അതൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് എന്താണ് സംഭവം എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് കുറ്റാലത്തിൽ വന്നു. അപ്പോൾ അവിടെ കുറച്ച് ചേച്ചിമാരൊക്കെ ഉണ്ടോ, ഒരു കാഴ്ചകളൊക്കെ കാണാം, സാധനങ്ങളൊക്കെ വേണിത്തു. അങ്ങനെ തിരക്ക് കുറവാണ്, പിന്നെ എല്ലാം ഉണ്ട് കേട്ടോ, തീരകവും അതും അല്ലി എന്ന് വേണ്ട സർവത്ര സ്പൈസസും വിൽക്കുന്ന കടകൾ. പിന്നെ അതേ തൊട്ടപ്പുറത്ത് കാണുന്നത് ഏത്തക്ക ചിപ്സിൻ്റെ കടയാണ്. ഏത്തക്ക ചിപ്സും സ്പൈസസും ഹൽവയും ഇതാണ് കുറ്റാലത്തെ മെയിൻ. അതെ അതെ, ഫോട്ടോ പിടിച്ചാച്ചു. മനോഹരമായ കച്ചവടം ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടെ വലിയൊരു തീപിടുത്തം നടന്ന ഒരു കുറ്റാലത്തിൻ്റെ ഏറ്റവും നല്ല കച്ചവട ഏരിയയുടെ രണ്ട് ഭാഗമാണ്. അടുത്ത തീപിടുത്തം നടന്നതാണ് ഒരു മാസം മുമ്പ്. അവിടെ ഉണ്ടായ തീപിടുത്തത്തിൽ മൊത്തം കത്തി നശിച്ച കടകളുടെ അവശേഷങ്ങളാണ് കാണുന്നത്. അപ്പോൾ വലിയൊരു ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ ഇപ്പോൾ കച്ചവടം പകുതി പോലുമില്ല. വരുന്നവർക്കൊക്കെ എല്ലാ സാധനങ്ങളും നയിക്കാനുള്ള കടകളാണ് സത്യാമ്പലങ്ങളൊക്കെ. വലിയ തീപിടുത്തമായിരുന്നു കുറ്റാലത്ത്. നല്ല ചൂടായതുകൊണ്ട് ഈ ആളിപ്പെടുന്ന കടകളെല്ലാം കത്തി നശിച്ചു പോയിരുന്നു. ഇനിയും കുറ്റാലം ഒന്ന് റെഡിയാകണമെങ്കിൽ കുറേ നാൾ പിടിക്കും. കാരണം കുറ്റാലത്ത് ഇനിയും വെള്ളമൊക്കെ ചുവയായി വരാൻ ഒരുപാട് സമയമെടുക്കും. കാരണം ഇപ്പോൾ വെള്ളം കുറവാണ്, ഇവിടെ തണ്ണി കുറവാണ്. അതുപോലെ കേരളത്തിലെ മഴയെ ആശ്രയിച്ചാണ് കുറ്റാലത്തെ വെള്ളച്ചാട്ടത്തിൽ ധാരാളം വെള്ളം എത്തുന്നത്. അതുപോലെ നമുക്ക് ഈ കുറ്റാലത്തിൻ്റെ ഒരു ദയനീയമായ കാഴ്ച, വളരെ മനോഹരമായ കച്ചവടത്തിൻ്റെ കാഴ്ചകളൊക്കെ ഉണ്ട്. ഒരുപാട് കടകളുള്ള ഒരു സ്ഥലമായിരുന്നു കുറ്റാലം. അപ്പോൾ ഇപ്പം പകുതിയിലേറെ കടകൾ ഈ മരമൊക്കെ നിന്ന് കത്തിയതാണ്, ഈ മുറിച്ചിട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനിയും അടുത്ത ഒരു നല്ല സമയമാകുമ്പോൾ ഈ കുറ്റാലത്തെ വെള്ളച്ചാട്ടമൊക്കെ അടിപൊളിയായിട്ട് വരുന്ന സമയത്ത് കച്ചവടവും കടകളും ഒക്കെ സൂപ്പറായിട്ട് വരും എന്ന് തന്നെ നമുക്ക് കരുതാം. കത്തി അമർന്ന് കിടക്കുന്ന കടകളുടെ പശ്ചാത്തലത്തിൽ തന്നെ കുറ്റാലം വെള്ളച്ചാട്ടം കാണുമ്പോൾ നമുക്കൊരു ദുഃഖകരമായൊരു സംഭവമാണ്. പക്ഷേ എന്നാലും ആളുകൾക്കൊന്നും വലിയ ജീവഹാനിയൊന്നും സംഭവിച്ചില്ലായിരുന്നു അന്ന്. പക്ഷേ ഒരുപാട് പാവപ്പെട്ടവരുടെ കച്ചവടം, കുറ്റാലത്ത് ഈ കടകൾ കൊണ്ട് ഉപജീവനം നടത്തുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മുടെ നാട്ടിലെ കണക്കല്ല, ടൂറിസം മേഖലയിൽ ഒരുപാട് കച്ചവടമുണ്ട് അവർക്ക്. വളയും പൊട്ടും കമ്മലും അതുപോലെ തന്നെ പൈനാപ്പിൾ കച്ചവടവും എല്ലാ ഫ്രൂട്ട്സ് കച്ചവടവും ഐസ്ക്രീം കച്ചവടവും ഒരുപാട് കടകൾ. ഇതൊക്കെയാണ് ഇനി അതൊക്കെ റെഡിയായി വരണം, കത്തിപ്പോയേ ഉള്ളൂ. അണ്ണാ എത്ര കട കത്തിപ്പോയായിരുന്നു അന്ന്? എത്ര? 36. ആൾക്കാർക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നല്ലേ അണ്ണ ഉണ്ടായിരുന്ന അവിടെ കത്തുമ്പം? എത്ര മണിക്കാണ് കത്തിയത്? 2:30. ശരിക്കും ഇവിടെ മൊത്തം ഇവിടെ കടകളുണ്ടെങ്കിലേ കുറ്റാലം കാണാൻ രസമുള്ളു അല്ലേ. അണ്ണൻ്റെ ഒരു ഇതിപ്പൊക്കെ എന്താണ്? ശരി, ഇനി ഇതിപ്പോൾ കടയൊക്കെ പുതിയ കിട്ടുമോ? അത് തന്നെ ലേലം, 3 മാസം ലേലമാണ്. അപ്പം ആരാ ഇവിടെ ലേലം എടുത്തിരുന്നത്? ലേലം ആർക്കാണ് കൊടുക്കുന്നത്? അടുത്ത മാസം പബ്ലിക് ലേലം. ആർക്ക് വേണം എടുക്കാം? 3 മാസത്തേക്ക് മാത്രം. അതിലെ കടകളൊക്കെ വരുമായിരിക്കും അല്ലേ? ആ കോവിൽ സൈഡ്. അതുകൊണ്ട് ഇനി ഇന്ത സൈഡിൽ കട കാണില്ല, കോവൽപ്പട്ടം കട കാണില്ല. വെള്ളം വളരെ കമ്മിയായിരിക്കും അല്ലേ? ആ മഴയുടെ കുറവ്, കേരളത്തിന് മഴ കുറവായതുകൊണ്ട് ഇവിടെ വെള്ളം കുറയല്ലേ. ഓക്കെ അണ്ണാ, ശരി. ഓക്കെ. ഇത് ആളുകളൊന്നും ഇല്ലായിരുന്നല്ലോ, നൈറ്റിലായിരുന്നല്ലോ ആണോ? ഇന്ന ടൈമിലാണ്, 2:30 ഉച്ചയ്ക്ക്. 2:30 എന്നാ ഷോർട്ട് കട്ടായിരുന്നാ? ഓ ആ 2:30. കുറ്റാലത്തിൻ്റെ ശിവൻ്റെ ക്ഷേത്രത്തിൻ്റെ ഭാഗമാണ് കേട്ടോ. കുറ്റാലത്ത് വലിയ കാഴ്ചയാണ്. പുറത്ത് പാറക്കല്ലുകളൊക്കെ കൊണ്ട് നിർമ്മിച്ച ക്ഷേത്രമാണ്, പക്ഷേ അകത്ത് കൽത്തൂണുകൾ കൊണ്ട് നല്ല அப்புறம் இலத்து. இப்போ மழை 2 நாளைக்கு முன்னாடி நல்ல மழை, இதுதான் நாள் செவ்வாய் புதன் நல்ல மழை. நேற்று இன்றைக்கும் மழை வரதுக்கு வாய்ப்பு இருக்குது. அதனால் சீசன் வந்து ஆல்ரெடி ஜூன் ஜூலை ஆகஸ்ட் இந்த 3 மாதம்தான் சீசன் இருக்கும். இந்த தடவை சீசனே இல்லை, மழை வரல. கேரளாவில் மழை பெஞ்சாதான் இங்கே வரும்.
இப்போ ரெண்டு நாளாக இது புயல் மழையாக இருக்கும்னு நினைக்கி. வாழ்த்துக்கள் வாழ்த்துக்கள். ഈ സംസാരിച്ച ചേട്ടൻ ഇവിടുത്തെ ഒരു ടൂറിസ്റ്റ് ഗൈഡാണ്. അപ്പോൾ അവർക്ക് വരെ ഇപ്പം ജോലിയില്ല, കാരണം അത് വളരെ കഷ്ടമാണ്. ഈ തീപിടുത്തം കഴിഞ്ഞപ്പോഴത്തേക്ക് കുറ്റാലത്ത് ഭയങ്കര ഒരു വിഷമമുണ്ടായി. ഇനിയും അവിടെ പച്ച പിടിച്ച് വരാൻ കുറേ സമയം പിടിക്കും. കുറ്റാലത്ത് വെള്ളം കമ്മിതാൻ എന്നാണ് തമിഴ്നാട്ടുകാർ പറയുന്നത്. ശരിയാണ്, കുറ്റാലത്ത് വെള്ളം കമ്മിയാണ്, അതുപോലെ ടൂറിസ്റ്റുകളും കുറവാണ്, കച്ചവടക്കാരും കുറവാണ്. അതുമൂലം കുറച്ച് തീപിടുത്തമൊക്കെ നടന്നായിരുന്നല്ലോ കഴിഞ്ഞ മാസം, അതിനുശേഷം കച്ചവടം ഒന്നും സെറ്റായി വരണ്ടേ ഉള്ളൂ ഇവിടെ. ശരിക്കും പറഞ്ഞാൽ കുറ്റാലത്ത് വരുമ്പോൾ ഇപ്പോൾ സങ്കടമാണ് കേട്ടോ. കാരണം ഈ തെങ്കാശിയിലും സുന്ദരപാണ്ഡിപുരത്തും ഒക്കെ പോകാൻ വരുമ്പം കുറ്റാലത്തൊന്ന് കയറാതെ പോലെ, കാരണം ഇതുവഴി കറങ്ങി തന്നെ വരും. കാരണം അത്രയും മനോഹരമായൊരു സ്ഥലം എന്നുള്ളതല്ല ഈ കുറ്റാലത്തിൻ്റെ പ്രതി. അവിടുത്തെ കച്ചവടമൊക്കെ കാണാൻ രസം കേട്ടോ. ഒരുപാട് പരിചയങ്ങളും നമുക്ക് എന്താ ആൾക്കാരുമായിട്ടൊക്കെ ഓരോ കാര്യങ്ങൾ ചോദിച്ച് സംവദിക്കാൻ പറ്റിയ തമിഴ്നാട്ടുകാരാണ് ഇവിടെ ഏറ്റവും കൂടുതലുള്ളത്. കച്ചവടക്കാരൊക്കെ വളരെ വളരെ നല്ല രീതിയിലാണ് വിനോദയാത്രയ്ക്ക് വരുന്ന ആൾക്കാരോട് ഇടപഴകുന്നത്. തമിഴ്നാട്ടിലെ കച്ചവടക്കാരുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമ്മൾ 10 രൂപയ്ക്ക് ഒരു സാധനം മേടിച്ചാലും നമ്മളോട് ഒരു കമ്മിറ്റ്മെൻ്റാണ്, അവരൊരു നന്ദി പ്രകടനം അവർക്കുണ്ട്. അതായത് നമ്മളൊരു ഹോട്ടലിലൊക്കെ കയറിയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് 10 രൂപ കൊടുത്താൽ അവർ എന്തൊരു ഹാപ്പിയാണെന്നറിയാം. പിന്നെ ഏത് സമയത്ത് നമ്മൾ അവിടെ ചെന്നാലും അവർ നമ്മളെ കണ്ട നമ്മളെ അപ്പോഴേ തിരിച്ചറിയും വിഷ്. കാരണം നമ്മുടെ നാട്ടിലെ കണക്കാണ്, നമ്മുടെ നാട്ടിലെ ഏറ്റവും നല്ല ഫുഡൊക്കെ കഴിച്ച് ഏറ്റവും വലിയ ഹോട്ടലിൽ കയറി വേണമെങ്കിൽ കഴിച്ചിട്ട് പോകുന്ന രീതിയിലാണല്ലോ ഹോട്ടലിൽ ഫുഡൊക്കെ തരുന്നത്. ഒരു ചായ കുടിച്ചാലും വേണമെങ്കിൽ കുടിച്ചിട്ട് ഇവിടെ. പക്ഷേ അവരങ്ങനെ അവരുടെ കടയിൽ ഒരു ചായ കുടിച്ചാൽ പോലും അവർക്ക് നമ്മളോട് ഭയങ്കര കമ്മിറ്റ്മെൻ്റ് ആണ്. കണ്ട ഈ വരുന്ന ആൾക്കാരൊക്കെ ഇത്രയൊന്നും അല്ല, ഇവിടെ തിങ്ങി നിറഞ്ഞ് വരുന്നതാണ്. കച്ചവടമൊന്നും ഇല്ല പറഞ്ഞ കണക്ക്. ഈ പാലരുവി പോലെ കുതിച്ചൊഴുകുന്ന ഒരു കുറ്റാലത്തിനെ കാണണമെങ്കിൽ ഇനി നല്ല മഴയൊക്കെ ആയി വെള്ളമൊക്കെ ധാരാളം വരണം. കുറ്റാലത്ത് ഇങ്ങനെയൊക്കെയാണെങ്കിൽ ഈ വെള്ളത്തിൽ കുളിക്കാനുണ്ടല്ലോ, നല്ല രസമാണ്, സുഖമാണ്. അക്കി പഞ്ചർ ചികിത്സ എന്നൊക്കെയാണ് പലരും പറയുന്നത്. സത്യമായിരിക്കും, വെള്ളം ഇങ്ങനെ കുത്തനെ ശരീരത്തിൽ വീഴുന്ന വെള്ളച്ചാട്ടത്തിൽ കുടിച്ചാൽ രക്ത ഓട്ടം കൂടും, നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ ശരീരത്തിൽ എല്ലാ സ്ഥലത്തും നല്ല ലെവലാകുമെന്നാണ് പറയുന്നത്. അതുകൊണ്ടൊക്കെയാണ് കൂടുതലും ഈ തമിഴ്നാട്ടുകാർ എപ്പോഴും വെള്ളച്ചാട്ടത്തിൽ കുളിക്കാൻ വരുന്നത്. ഏതായാലും നമുക്ക് കാഴ്ചകളൊക്കെ ഒരുപാടുണ്ട്, ഇത് ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്ന് മാത്രം. കുറ്റാലം നേരെ നമുക്ക് ഒരു സാറിനെ ഒന്ന് കാണാം. ഇവിടെ സാറ് നിൽപ്പുണ്ട്, ചെന്നൈ സെൻട്രൽ സ്റ്റേഷനിൽ ട്രാഫിക് എസ് ഐ ആണ്. ചെന്നൈയിലെ ജോലി ഇരിക്ക തമിഴ്നാട്ടിൽ നമ്മൾ ഒന്നോ രണ്ടോ യാത്ര ചെയ്യുമ്പോൾ അതിലൊരു 4 സുഹൃത്തുക്കളെങ്കിലും നമുക്ക് സ്ഥിരമായി കിട്ടും. അത്രയ്ക്ക് ഒരു ബന്ധമാണ് അവർ പരിചയപ്പെട്ടു കഴിഞ്ഞാൽ. നല്ല കുറേ ആൾക്കാരുണ്ട്. ഇതുപോലെയാണ് ശിവമാർ സാറും പരിചയപ്പെട്ടു, ചെന്നൈയിലേക്ക് ചെല്ലാൻ പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ഈ കുറ്റാലത്തിൻ്റെ പതഞ്ഞൊഴുകുന്ന നുരഞ്ഞൊഴുകുന്ന കാഴ്ചയൊക്കെ കാണാൻ നല്ല രസമാണ്. പക്ഷേ വെള്ളം കുറവാണ്, എങ്കിലും കുളിക്കാൻ ഒരു സൈഡിൽ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷേ പഴയതുപോലെയുള്ള തിരക്കില്ല, എന്താ പോലീസിൻ്റെ ആ സ്ട്രിക്റ്റായിട്ടുള്ള ഇതൊന്നുമില്ല. എന്തായാലും അവരുടെ ടൂറിസം മേഖലകളിൽ കുറച്ച് വെള്ളമുള്ള സ്ഥലങ്ങളൊക്കെ അവർ നല്ല രീതിയിൽ ആളുകളെ കൊണ്ടുവന്ന് ടൂറിസം ഒരു നല്ല രീതിയിലാക്കിയെടുക്കുന്ന ആൾക്കാരാണ് തമിഴ്നാട്ടുകാർ. ഏതായാലും അടിപൊളി കാഴ്ചകൾ തമിഴ്നാട്ടിൽ വേറെയൊക്കെ ഉണ്ട്. മഴയുണ്ടായിരുന്നെങ്കിൽ നമുക്ക് നല്ല കാഴ്ചകൾ അവിടെ നിന്ന് കിട്ടും. തമിഴ്നാട്ടിൽ മഴ പെയ്യുമ്പോഴും നല്ല കാഴ്ചകളുണ്ട്. നമ്മുടെ കേരളത്തിലെ മഴയെ ആശ്രയിച്ചാണ് ഈ കുറ്റാലത്തെ വെള്ളം. ഏതായാലും നമുക്ക് ഇനിയും നല്ല ഒരുപാട് സംഭവങ്ങളൊക്കെ പോകേണ്ട തിരുനെൽവേലിയിലേക്ക് പോകേണ്ടതുണ്ട്. അവിടെയൊക്കെ പോയി കറങ്ങി സൂപ്പർ ഡൂപ്പർ കാഴ്ചകളുമായി വീണ്ടും നമുക്ക് മുന്നോട്ട് പോകാം. വിശേഷമായ യാത്രക്കിടയിൽ കുറ്റാലത്ത് എത്തിയാണ്. കുറ്റാലത്ത് തണ്ണി കമ്മിതാൻ എന്നാണ് തമിഴ്നാട്ടുകാർ പറയുന്നത്. ശരിയാണ്, കുറ്റാലത്ത് വെള്ളം കുറവാണ്. കേരളത്തിലെ മഴയെ ആശ്രയിച്ച് മാത്രം വെള്ളം അല്ലെങ്കിൽ വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗിയുണ്ടാകുന്ന ഒരു സ്ഥലമാണ് കുറ്റാലം. അപ്പോൾ മനോഹരമായ കാഴ്ചകളാണെങ്കിലും കുറ്റാലത്ത് ആള് കുറവാണ്, വളരെ ടൂറിസ്റ്റുകൾ കുറവാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പോകുന്ന വഴിക്ക് കുറ്റാലത്തിൻ്റെ ഒരു ചെറിയ കാഴ്ച, ഒരുപാട് കാഴ്ചകൾ നേരിട്ട് തന്നിട്ടുണ്ടപ്പോൾ വീണ്ടും ഒരു കാഴ്ച തന്നെയാണ്. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം കുറ്റാലം ഇങ്ങനെയൊന്നും അല്ല. കുറ്റാലത്തിൻ്റെ ഒരു വെള്ളവും ആൾത്തിരക്കും ഒക്കെ ഇങ്ങനെയാണ്. അപ്പോൾ കുറച്ച് വെള്ളമൊക്കെ ഉള്ളൂ. സാധാരണ കുറ്റാലം നിറഞ്ഞ് പറഞ്ഞ് ഒഴുകുന്ന ഒരു വെള്ളച്ചാട്ടമാണ്.
കുറ്റാലം തേനരുവിയിൽ വെള്ളച്ചാട്ടം കുറവാണ്. അപ്പോൾ വീണ്ടും കാഴ്ചകൾ ഒരുപാടുണ്ട്. നമുക്ക് വീണ്ടും കാഴ്ചകൾ കണ്ടുകൊണ്ട് പോകാം. ഗ്രീൻ മീഡിയ ഉഷ്ഞാൻ്റെ യാത്രകൾ അവസാനിക്കുന്നില്ല, യാത്രകൾ തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ നമുക്ക് ഇനിയും അടുത്ത അടിപൊളി കാഴ്ചകളുണ്ട്. അങ്ങോട്ട് ഒരുപാട് കാഴ്ചകളും മറ്റും സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ കുറ്റാലത്തെ കാഴ്ചകൾ എങ്ങനെയൊക്കെയാണ്? ഇനി അടുത്ത ഒരു നല്ല മനോഹരമായ സ്ഥലമുണ്ട്. ഓക്കെ സാർ. അപ്പോൾ തമിഴ്നാട്ടിലെ കുറ്റാലത്ത് തണ്ണി കമ്മിയായിരിക്കെ ചെറിയ ചുറ്റിലൊക്കെ ചുറ്റി എങ്ങനെ പോകാതെ ശിവകുമാർ സാറും ഫാമിലിയൊക്കെ വീണ്ടും നിൽപ്പുണ്ട്. അവരോട് ഏതൊരു സെൽഫിയൊക്കെ എടുത്ത് ഞാൻ പോവാണ്. വേറെ സുഹൃത്തിനെ പരിചയപ്പെട്ട് അത് പിന്നാലെ കാണിക്കാം. അപ്പോൾ നമ്മുടെ തീപിടുത്തമൊക്കെ കഴിഞ്ഞ് ഇവിടെ ക്ലീനിങ് ഒക്കെ നടക്കുന്നു. ഇനിയും കുറ്റാലം അടുത്ത പ്രാവശ്യം വരും നല്ല വെള്ളമൊക്കെ അടിപൊളിയായിട്ട് കാണാനുള്ള കാഴ്ചകളുമായി നമ്മളെ കാത്തിരിക്കുന്നതായിരിക്കും കുറ്റാലം. വല്ലം വല്ലം കുറ്റാലം നേരെ റോഡ് പോണേ വല്ലം ലെഫ്റ്റ് വല്ലം ലെഫ്റ്റ് ഇരിക്ക സ്ഥലം അല്ലേ. ഇങ്ങ എന്താ കറങ്ങ വന്നാ സുമ്മ കുളിക്കാൻ കുളിച്ചാ ശരി നല്ല ഇരിക്ക ഓക്കെ സാർ. ആ രണ്ട് കുടന്തകളെയൊക്കെ കണ്ട് ഇത് കുളിച്ചിട്ട് ആൾക്കാർ പറന്ന് ഓടി പോവാണ് കേട്ടോ. അപ്പോൾ കുളിക്കാനായിട്ട് വരുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ചിലർ രാവിലെ വൈകിട്ട് കുളിക്കാൻ വരുമെന്ന് പറയുന്നത്. അപ്പോൾ ദേ ഒരു പശു ഉണ്ടല്ലേ ടാറ്റു അടിക്കാൻ വന്നിരിക്കുകയാണ് കേട്ടോ. ടാറ്റു സെൻ്ററാണ് അകത്ത്. രണ്ടുമൂന്ന് പേർക്ക് ടാറ്റു കുത്തുന്നുണ്ട്. നമ്മൾ അകത്ത് കയറിയിട്ട് ലേഡീസിനാണ് ടാറ്റു കുത്തുന്നത്. ഇവിടെ ഒരുപാട് കച്ചവട സാധനങ്ങളൊക്കെ ഉണ്ട്. ആ ചുറ്റിനും കടകളൊക്കെ ഉണ്ട്. ആളില്ല കേട്ടോ, കച്ചവടമൊന്നുമില്ല. ഏതായാലും ടാറ്റു സെൻ്റർ നിർമ്മിക്കുന്ന പശു കൗതുകത്തോടെ ടാറ്റു അടിക്കുന്ന നോക്കി നിൽക്കുകയാണ്. ഏതായാലും അതൊരു വലിയ കാഴ്ചയാണ്. ആ സീസണല്ല. ഇനിയിപ്പം ഓഗസ്റ്റ് ആഗസ്റ്റ് തന്നെ വെള്ളം ഇല്ലായിരുന്നല്ലോ. വെള്ളമില്ല. ഇപ്പം കേരളത്തിൽ മഴയുണ്ട്, അതുകൊണ്ട് കുറച്ച് വെള്ളം വരുന്നത്. അണ്ണൻ്റെ കടയാണോ അത്? കടയാണോ അത്? അണ്ണൻ്റെ കടയാണോ? ഓ ശരി. എത്ര വർഷമായിട്ട് കട നടന്നത്? 20 വർഷമായിരിക്കും. ഓക്കെ. അപ്പോൾ ഫുഡ് കിടക്കുമല്ലോ. നല്ല നല്ല ഇങ്ങനെ കുറ്റാലത്തിൻ്റെ ഓരോ കാഴ്ചകളും തെരുവ് കാഴ്ചകളും കച്ചവടക്കാരുടെ സങ്കടങ്ങളും ഒക്കെ എല്ലാം കേൾക്കാം കേട്ടോ. എന്തായാലും നമുക്കിനിയും വരാം. അപ്പോൾ കുറ്റാലത്തോട് തൽക്കാലം വിട പറയട്ടെ. അപ്പോൾ ശിവൻകോവിലിൻ്റെ കാഴ്ചകളൊക്കെ ഇനി ഒരു ദിവസം കാണിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ കുറ്റാലത്തിൻ്റെ കാഴ്ചകളൊക്കെ ഒരുപാട് പ്രാവശ്യം കണ്ടതാണ്. പക്ഷേ ഇനിയും നമ്മൾ ആ കാഴ്ചകൾ ഒന്നുകൂടി കാണിച്ചതാണ്. കാരണം കുറ്റാലത്തെ ഈ തീപിടുത്തത്തിനെ തുടർന്നുണ്ടായ കടകളുടെ ഒരു നാശമായിട്ട്, കാരണം ഈ കാണുന്ന പ്രദേശത്തെ കടകളായിരുന്നു. ഒരു 34 കടകൾ കത്തി നശിച്ചതിൻ്റെ അവസ്ഥകളാണ്. കാരണം ഇനിയും മനോഹരമായ ഒരു കുറ്റാലത്തിൻ്റെ കാഴ്ചകൾ വരണമെങ്കിൽ കടകൾ വരണം. ഇവിടുത്തെ കടകളാണ് കാഴ്ചയുടെ ഒരു പ്രധാന കാഴ്ച. ഈ കുറ്റാലത്ത് വെള്ളച്ചാട്ടം കാണാൻ വരുന്നവരെല്ലാം ഈ കടകളിൽ വന്ന് സാധനങ്ങൾ വാങ്ങിയാണ് പോകുന്നത്. അപ്പോൾ ഓക്കെ, എങ്ങനെയാണ് നമ്മുടെ കാഴ്ചകൾ പോകുന്നത്? എല്ലാ കാഴ്ചകളും ഇനിയും പിന്നാലെ ഉണ്ടാകും.